بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد، പ്രിയമുള്ള സഹോദരങ്ങളെ, റമദാൻ മാസം ഒരുപാട് സഹായങ്ങളും ഒരുപാട് സദഖകളും ഹദിയകളുമൊക്കെ വർദ്ധിപ്പിക്കേണ്ട മാസമാണ്. കുറച്ചു കാലങ്ങളായി നമ്മളുടെ സമൂഹത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിഭാഗമാണ് ഉസ്താദുമാർ. അവരെ ഇംദാദ് എന്ന് പറയുന്ന ഒരു ട്രസ്റ്റ് അവരിലേക്ക് അവരുടെ സക്കാത്തിൻ്റെ ഒരു വിഹിതം എത്തിക്കുകയും അത് ഉസ്താദുമാർക്കൊക്കെ നൽകി വളരെ സന്തോഷകരമായ പ്രതിഫലാർഹമായ കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹു ആ ട്രസ്റ്റിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവർക്കൊക്കെ അർഹമായ പ്രതിഫലം പ്രദാനം ചെയ്യട്ടെ. വസ്ത്രവും അതുപോലെ അവർ സക്കാത്തിൻ്റെ ഒരു വിഹിതവും അവർ രണ്ട് മൂന്ന് കൊല്ലങ്ങളായി നിരന്തരം ഉസ്താദുമാർക്ക് നൽകിക്കൊണ്ടിരിക്കുകയാണ്. ചെയ്യാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ലൊരു കാര്യമാണ് അവർ ചെയ്യുന്നത്. ചെയ്യാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല ഒരു കാര്യമാണ് അള്ളാഹു അവരെ കൊണ്ട് ചെയ്യിക്കുന്നത് എന്ന് നമുക്ക് പറയാൻ പറ്റും. കാരണം എത്രയോ കമ്പനികളും എത്രയോ വലിയ വലിയ വിദ്യാഭ്യാസ ബിസിനസ് സ്ഥാപനങ്ങളും ഒക്കെ മുസ്ലിമീങ്ങളുടേതായിട്ട് നിലവിലുണ്ട്. അവർക്കത് കാത്തു കൊടുക്കുന്നുണ്ടാവാം. പക്ഷെ ഇങ്ങനെ ഒരാശയം അവരുടെ മനസ്സിൽ രൂപപ്പെടുകയും അത് ഈ സമൂഹത്തിൽ ഏറ്റവും ഉന്നതരായി നിൽക്കപ്പെടേണ്ട വ്യക്തികൾക്ക് നൽകണമെന്ന് അവരുദ്ദേശിക്കുകയും ചെയ്തത് അള്ളാഹുവിൻ്റെ ഒരു വളരെ വലിയ തൗഫീഖാണ്. അള്ളാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ. നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് ഉസ്താദുമാരുടെ സങ്കടമാണ്. ഉസ്താദുമാരിൽ പലർക്കും ഈ വിഷയത്തിൽ വളരെ ഇഷ്കാലുണ്ട്. ഇത് തുടങ്ങിയ സമയത്ത് തന്നെ എനിക്ക് തന്നെ ഒന്ന് രണ്ട് ആൾക്കാർ മെസ്സേജ് അയച്ചിരുന്നു, എനിക്ക് ഇംദാദിൻ്റെ സക്കാത്ത് വാങ്ങാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട്. എനിക്ക് പറഞ്ഞാൽ ഇക്കല്ല, ആ മെസ്സേജ് അയച്ച ആൾക്ക് ഇംദാദിൻ്റെ സക്കാത്ത് വാങ്ങാൻ പറ്റുമെന്ന്. അപ്പം എന്താണ് കാരണം? എനിക്ക് കടങ്ങളൊന്നും നിലവിലില്ല, പിന്നെ എനിക്ക് ജോലിയുണ്ട്, ശമ്പളമുണ്ട്. ആ ശമ്പളം കൊണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ കുടുംബം മുന്നോട്ട് പോകുന്നുണ്ട്. ഭാര്യയും മക്കളും ചികിത്സയും ഭക്ഷണവും അൽഹംദുലില്ലാ റാഹത്താണ്. പിന്നെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. അപ്പോൾ ഫക്കീർ മിസ്കീൻ ഈ വിഭാഗത്തിൽ അല്ലെങ്കിൽ കടക്കാർ സക്കാത്ത് വാങ്ങാൻ അർഹതപ്പെട്ട ഏഴ് വിഭാഗം ഖുർആൻ എണ്ണിയാണ്. ഇതിലിപ്പോൾ ഏതിലപ്പോൾ ഞാൻ പെടുക? എന്നാൽ പിന്നെ പൈസ വേണ്ട എന്നുണ്ട് പറയാനും മനസ്സനുവദിക്കില്ല. അത് ഒരു പ്രശ്നം ഉണ്ടായിട്ടല്ല, കാരണം എല്ലാവരും വാങ്ങുന്നൊരു ഒരു ഒരു പൈസ ആണല്ലോ. അപ്പോൾ അത് സക്കാത്താണെന്ന് ഇംദാദിൻ്റെ കമ്പനി പ്രത്യേകം പറയണമുണ്ട്, ആ ട്രസ്റ്റ് പറയണമുണ്ട്, സക്കാത്താണ്. അപ്പോൾ വാങ്ങി കൊടുങ്ങോ എന്നാൽ വേണ്ടാന്ന് പറഞ്ഞെങ്കിൽ അതിന് ഒരു ആധികാരികമായിട്ട് അത് വേണ്ടാന്നുള്ള തീരുമാനം എടുക്കണ്ടേ എന്നൊക്കെയുള്ള സംശയങ്ങൾ. അതിപ്പോൾ ഇക്കൊല്ലം ഉണ്ടായിട്ടുണ്ട്, പല ആൾക്കാരും ഇങ്ങൾക്ക് പിന്നെ ചില ആളുകൾ ഉസ്താദുമാരിൽ ചില ആൾക്കാർക്ക് അത് വാങ്ങാൻ പറ്റൂല എന്ന് പറഞ്ഞ് ഫത്വ കൊടുത്തതും ഇപ്പം അടുത്തൊരു ഒരു പിന്നെ ഒരു ടെക്സ്റ്റ് മെസ്സേജ് ഇക്കൊരാൾ വിട്ടുവന്നു. അതിൽ ഒരു ഉസ്താദ് ഒരാളോട് ചോദിച്ചതാണ് ഇക്ക വാങ്ങാൻ പറ്റുമെന്ന്. അപ്പോൾ അയാൾ മറുപടി കൊടുത്തു, കടമൊന്നും ഇങ്ങൾക്കില്ല, നിങ്ങളുടെ ഭാര്യയും കുട്ടികൾക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന ശമ്പളവും ഇങ്ങൾക്കുണ്ട്, ജോലിയും ഇങ്ങൾക്കുണ്ട്, എങ്കിൽ നിങ്ങളത് വാങ്ങാൻ പാടില്ല. ഫത്വ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ വാസ്തവ കുടുങ്ങി. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഫത്വകളൊക്കെ വരും. അപ്പോൾ സക്കാത്തിൻ്റെ അർഹരാണോ ഉസ്താദുമാർ? അവർ ചിലപ്പോൾ രണ്ട് നില വീടുള്ള ആൾക്കാരെ കാരണം, അതുപോലെ അത്യാവശ്യ ശമ്പളം ഉണ്ടാവും. പൊതുവേ ശമ്പളം കുറവുള്ളൊരു മേഖലയാണെങ്കിലും ചിലപ്പം ജീവിതം ബർക്കത്താണ് അവരുടെ ഏറ്റവും വലിയ ശമ്പളം. മദ്രസയിൽ നിന്ന് കിട്ടുന്ന 6000 രൂപയാണെങ്കിലും 20000 രൂപയുടെ കാര്യങ്ങളൊക്കെ ഓരോരു മാസം ചെയ്യും. അത് ബർക്കത്താണ്, കാരണം അള്ളാഹു ഇരട്ടിപ്പിക്കുകയാണ്. അവരുടെ ജീവിത ചിലവൊക്കെ അള്ളാൻ്റെ കയ്യിലാണ്. അപ്പോൾ അത് ബർക്കത്താണ്. അങ്ങനെയൊക്കെ അള്ളാഹു ഒരുപാട് നിയമത്തുകൾ അവർക്ക് ചെയ്തു കൊടുക്കുന്നൊരു വിഭാഗമാണ്. അപ്പോൾ ഇത് വാങ്ങാൻ പറ്റുമോ എന്ന കാര്യമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഉസ്താദുമാർക്ക് വളരെ ഉപകാരപ്രദമാണ് ഈ സാഹചര്യത്തിൽ. ധനികൻ ആരാണ് എന്ന് ഫിഖ് എന്താ പറഞ്ഞിരിക്കുന്നത് നമുക്ക് ആദ്യം നോക്കാം. ഈ ഇബാറത്ത് ഹാഷിയത്തുൽ ജമൽ 5-ാം വാള്യം 183-ാമത്തെ പേജിൽ നിന്നാണ് ഞാൻ വായിക്കുന്നത്. അൽ അഗ്നിയാഉ, ധനാഢ്യൻ. വഹും, അവർ. മൻ ഇന്ദഹു സിയാദത്തുൻ അല കിഫായത്തി സനത്തിൻ ലഹും വലി മുമവ്വനിഹിം. ധനാഢ്യർ എന്ന് പറഞ്ഞാൽ മൻ ചില ആൾക്കാരാണ്. ഇന്ദഹു അവരുടെ കയ്യിലുണ്ട്, സിയാദത്തുൻ അല കിഫായത്തി സനത്തിൻ, ഒരു കൊല്ലം അവർക്ക് സുഖമായിട്ട് കഴിയാനുള്ള ശേഷി പോലെ കയ്യിലുണ്ട്. നല്ല ശ്രദ്ധിക്കണം ഇബാറത്ത്. ഒരു കൊല്ലം അവർക്ക് സുഖമായി കഴിയാനുള്ള ധനം അവരുടെ കയ്യിലുണ്ട്. ലഹും, അവർക്കും. വലി മുമവ്വനിഹിം, അവർ ചെലവിന് കൊടുക്കൽ നിർബന്ധമുള്ള ആൾക്കാർക്കും.
ആ പെണ്ണുങ്ങൾക്കും കുട്ടികൾക്കും വാപ്പാക്കും ഉമ്മാക്കും ഞമ്മക്കും ഒരു കൊല്ലം സുഖമായിട്ട് കഴിയാനുള്ള ധനം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മൾ മുതലാളിയാണ്. വയംബഴി അന്നഹു ലാ യുസ്തർത്തു ഫിൽ ഗനിയി അയ്യക്കൂന ഇന്ദഹു മാലുൻ യക്ഫീഹി ലിനഫ്സിഹി വലി മുമവ്വനിഹി ജമീഅ സനത്തി ബൽ യക്ഫീ ഫീ വുജൂഹി മുവാസാത്തിൻ അയ്യക്കൂന ലഹു നഹു വലായിഫ. ഇങ്ങനെ പറയുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഇബാറത്ത് പറയാണ് എന്താണ്? അന്നഹു ലാ യുസ്തർത്തു ഫിൽ ഗനിയി, മുതലാളിയാവുന്നതിൽ ഷർത്തല്ല. എന്ത്? അയ്യക്കൂന ഇന്ദഹു മാലുൻ യക്ഫീഹി ലിനഫ്സിഹി വലി മുവവ്വനിഹി ജമീഅ സനത്തി. ഒരു കൊല്ലം മുഴുവനും കഴിയാനുള്ളത് നേരത്തെ സ്റ്റോക്കാക്കി വെക്കൽ ഷർത്തല്ല. മുതലാളി എന്ന് പറഞ്ഞാൽ ഒരു കൊല്ലം കഴിയാനുള്ള പൈസ ബാങ്കിലുള്ളവനാവണമെന്നില്ല. പിന്നെ ബൽ യക്ഫീഫി വുജൂബിൽ മുവാസാത്തി അയ്യക്കുനലഹു നഹു വലായിഫ, ശമ്പളം പോലുള്ള സംഗതികൾ കൊണ്ട് ഒരു കൊല്ലം തരക്കേടില്ലാതെ ഇങ്ങനെ ജീവിച്ചു പോകാനുള്ള ഉണ്ടായാൽ മതി. അല്ലാതെ ഒരു കൊല്ലത്തിന് അരി വാങ്ങാനുള്ള പൈസ നേരത്തെ ബാങ്കിലുള്ളവൻ മാത്രമാണ് മുതലാളി എന്ന് കരുതണ്ട. ഒരു കൊല്ലം കഴിയാനുള്ള പണം ഉണ്ട്, എങ്ങനെ മാസം മാസം 20,000 ശമ്പളം കിട്ടുന്നുണ്ട്. അപ്പോൾ പിന്നെ ആ ശമ്പളം കൊണ്ട് ഒരു കൊല്ലം സുഖമായിട്ട് കഴിയാൻ പറ്റും. അല്ലാതെ ആ 20,000 ഒരു കൊല്ലത്തിന് 10,00,000 അവൻ്റെ കയ്യിലുണ്ടാവണം എന്നില്ല. പിന്നെ ഈ ശമ്പളത്തിൽ നിന്ന് അവനക്ക് ആവശ്യമുള്ളത് കരസ്ഥമാവും, അവനും മുതലാളിയാണ്. ഹാഷ്യത്തുൽ ജമൽ 5:153. ഈ പറഞ്ഞ ഇബാറത്തനുസരിച്ച് ഉസ്താദുമാർ അഗ്നിയയിൽ പെടാം, അഥവാ അവർക്ക് ഒരു മാസം 20,000 ശമ്പളം വാങ്ങുന്നുണ്ടെങ്കിൽ ആ 20,000 കൊണ്ട് പോലെ ജീവിത ചെലവിന് ഇഷ്ടം പോലെയാണ്. വാപ്പാനും ഉമ്മാനും പെണ്ണുങ്ങളെയും മക്കളെയൊക്കെ നോക്കാം. ഇനിയിപ്പോൾ 8,000 വാങ്ങുന്നുണ്ടെങ്കിൽ ആ ഒരു ഭാര്യയും രണ്ട് കുട്ടികളും അവനും സുഖമായി ജീവിക്കുന്നുണ്ടാവും. നല്ല വീടുണ്ട്, എല്ലാം ഉണ്ട്, സൗകര്യങ്ങളുണ്ട്. ഓനും ഈ പറഞ്ഞ മുതലാളിയിൽ പെടാം. പക്ഷേ മനസ്സിലാക്കേണ്ട എന്താണ്? ഈ മുതലാളിക്ക് സക്കാത്ത് വാങ്ങാം. സക്കാത്ത് വാങ്ങുന്നതിന് ഈ മുതലാളി എതിരല്ല. എന്താ കാരണം? ഈ പറഞ്ഞ മുതലാളി സക്കാത്ത് കൊടുക്കാൻ അർഹതപ്പെട്ട ആളാണ്, വാങ്ങാൻ അർഹതപ്പെട്ട ആളുമാണ്. കൊടുക്കുന്ന ആൾക്ക് വാങ്ങും ചെയ്യാം, അങ്ങനെ ഇസ്ലാമിൽ കൊടുക്കുന്ന ആൾ വാങ്ങാൻ പാടില്ല, നിയമമൊന്നുമില്ല. ഈ പറഞ്ഞ ധനികൻ, ഹാഷിയത്തുൽ ജമലിൽ പറഞ്ഞ ഈ ധനികൻ, ഓൻ്റെ അടുക്കൽ 595 ഗ്രാം വെള്ളിയുടെ പൈസ ഒരു കൊല്ലം എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ ഓൻ അതിൻ്റെ സക്കാത്ത് കൊടുക്കണം, കാരണം അവൻ മുതലാളിയാണ്. എന്നാൽ സക്കാത്ത് സ്വീകരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ മുതലാളി വേറെയാണ്. തുഫയുടെ 7-ാമത്തെ വള്യം 182-ാമത്തെ പേജിൽ പറഞ്ഞിട്ടുണ്ട്, ഒരാൾ സക്കാത്ത് വാങ്ങാൻ പാടില്ല എന്ന് പറയണമെങ്കിൽ ഓൻ എങ്ങനെ തകനിയ ആവണം? ഏകദേശം ഓൻക്ക് ആയുസ്സിൽ ജീവിക്കാനുള്ള സ്വത്ത് വേണം. തുഫ 7-ാം വള്യം 182. എന്നിട്ട് ഒരായുസ് ജീവിക്കാനുള്ള സ്വത്ത് വേണമെന്ന് പറഞ്ഞ ആയുസ്സിനെ തുഫ കണക്കാക്കി 60-70 വയസ്സ് വരെ ജീവിക്കാനുള്ള സ്വത്ത് ഓൻക്കുണ്ടാവണം. ഇങ്ങനത്തെ ഒരു ഉസ്താദും ഉണ്ടാവില്ല, ഒരു ജോലിയും ഉണ്ടാവില്ല. ഏത് ഉസ്താദിനാണ് 70 കൊല്ലം എല്ലാ മാസവും കറക്റ്റായിട്ട് ശമ്പളം കിട്ടുമെന്ന് ഉറപ്പുള്ള ഏത് ജോലി ഏത് ഉസ്താദിനുള്ളത്? അങ്ങനെ ഒരു ഉസ്താവ് ഉണ്ടാവില്ല. അതേസമയം മുതലാളി ഉണ്ടാവും, എങ്ങനെ? വലിയൊരു കോടീശ്വരനാണ് അവൻക്ക്, പിന്നെ അവൻ്റെ ബാങ്ക് അക്കൗണ്ട്, ഓൻ്റെ പറമ്പ്, ഓൻ്റെ പിന്നെ ബിൽഡിങ് ഇതൊക്കെ കൂടി ഓൻക്ക് ഒരു 60-70 വയസ്സ് വരെ ഓനക്കും ഓൻ്റെ ആശ്രിതർക്കും ജീവിക്കാനുള്ള സ്വത്ത് അവൻ്റെ അടുത്തുണ്ടാവും. അവൻ ഒരിക്കലും ഈ സക്കാത്ത് വാങ്ങാൻ പാടില്ല. അതേസമയം ഇംദാദിൻ്റെ പൈസ വാങ്ങുന്ന മദ്രസയിലുള്ള ഉസ്താദുമാർ, ഓൽക്ക് കടല്ല, അവർക്ക് പിന്നെ മാസം ശമ്പളം കൊണ്ട് ജീവിക്കുന്നവരാണ്, ഓൽക്ക് സ്വന്തമായിട്ടൊരു വണ്ടി ഉണ്ട്, അവർക്ക് നല്ലൊരു വീടുണ്ട്, ആയിക്കോട്ടെ, ഇംദാദിൻ്റെ പൈസ വാങ്ങുന്നതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. കാരണം എന്താണ്? അവർ സക്കാത്ത് വാങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞ മുതലാളിയുടെ വകുപ്പിൽ പെടുകയില്ല. സക്കാത്ത് വാങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞ മുതലാളി 60-70 കൊല്ലം ജീവിക്കാനുള്ള സ്വത്തുള്ളവനാണ്. ആ സ്വത്ത് ഒരിക്കലും ഉസ്താദിനില്ല. ഉസ്താദിൻ്റെ ജോലി എന്നൊക്കെ പറഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും പോകാലോ, ഒരു കൊല്ലമൊക്കെ ചിലപ്പം അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റും, അതുമില്ല. ആ വകുപ്പ് വെച്ച് നോക്കുമ്പോൾ സക്കാത്ത് കൊടുക്കും വേണ്ടി വരില്ല. കാരണം എപ്പോഴാണോ തോന്നുന്നത് അപ്പോൾ പിരിച്ചുവിടാൻ പറ്റുന്നൊരു ജോലിയാണ് ഉസ്താദന്മാരുടെ ജോലി. അല്ല, അതിന് ഗ്യാരണ്ടി ഒന്നുമില്ലല്ലോ, ഗവൺമെൻറ് ജോലി പോലെ ഒന്നുമില്ലല്ലോ. അപ്പോൾ ഉസ്താദുമാർ ഇനിയിപ്പോൾ കാറിൽ പോകണ ഉസ്താദായിക്കോട്ടെ, ആ ഉസ്താദിനും ഇംദാദിൻ്റെ സക്കാത്ത് വാങ്ങാം, അതിന് കുഴപ്പമൊന്നുമില്ല. വെറുതെ ഇഷ്കാലം ഉണ്ടാക്കിയിട്ട് നമ്മൾ ഈ പൈസ ഹലാലാണോ ഹറാമാണോ എന്ന് കരുതി ബേജാറാവണ്ട. ഉസ്താദുമാർ സക്കാത്ത് വാങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞ അഗനിയയിൽ പെടുന്നില്ല. ഇനി ഒരു ഉസ്താദ് ഉണ്ട് നോക്കുക, എങ്ങനെ? ഭയങ്കര കോടീശ്വരനാണ്, അയാൾ കുറേ കാലം ഗൾഫിലായിരുന്നു. അങ്ങനെ അയാൾ കണ്ടമാനം സ്വത്ത് പറമ്പും അവിടെ ഇവിടെയും ബിൽഡിങ്ങും ഒക്കെ വാങ്ങി ഉണ്ടാക്കിയിട്ടുണ്ട്. അയാൾക്ക് 70 അല്ല 150 കൊല്ലം അയാൾ ജീവിക്കുകയാണെങ്കിൽ അത്രയും തിന്നാനുള്ളത് അയാൾക്കും കുടുംബത്തിനുള്ളതുണ്ട്. സക്കാത്ത് വാങ്ങാൻ പാടില്ല. ശരാശരി ഒരു മുഅല്ലിമിനെ സംബന്ധിച്ചിടത്തോളം, ഒരു മദ്രസയിലെ മുഅല്ലിമ, ഒരു പള്ളിയിലെ ഉസ്താദ്, അതുപോലുള്ള ഒരു മുഅല്ലിമിനെ സംബന്ധിച്ചിടത്തോളം
അവനിപ്പോൾ 20,000 25,000 ശമ്പളം കിട്ടിയാലും അവനെ സംബന്ധിച്ചിടത്തോളം അത് ഏത് സമയത്തും നിൽക്കാവുന്നതാണ്. അതോടൊപ്പം അവൻ സക്കാത്ത് വാങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞ മുതലാളിയുടെ കൂട്ടത്തിൽ പെടൂല. അതുകൊണ്ട് ഇംദാദിൻ്റെ പൈസ ഉസ്താദുമാർ വാങ്ങുന്നതിന് യാതൊരു വിരോധവുമില്ല എന്ന് വളരെ ആദരവോടുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു കാര്യങ്ങളൊക്കെ ഹൈറലാക്കി തരട്ടെ. ഇംദാദിൻ്റെ ട്രസ്റ്റിന് അള്ളാഹു എല്ലാ നിലക്കും തോഫീക്ക് നൽകി, അവർക്ക് കൂടുതൽ വിജയം നൽകി, കൂടുതൽ ലാഭം നൽകി, ദീനിനെയും ദീനിൻ്റെ അഹ്ലുകാരെയും സ്നേഹിക്കാനും സഹായിക്കാനുമുള്ള തോഫീക്ക് പ്രദാനം ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.